സംഘടിച്ച് ശക്തരാകുവിൻ എന്ന ഗുരുദേവ വചനത്തെ ആസ്പദമാക്കി വടക്കാഞ്ചേരി SNDP ശാഖയുടെ നേതൃത്വത്തിൽ പ്രഭാഷണ ക്ലാസ് സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് ഈ പുതിയ ഘട്ടത്തിൽ നടന്നു വരുന്നു എന്നതുകൂടി നാം തിരിച്ചറിയണം. ഏകദേശം 100,000 സംരംഭങ്ങളാണ് ചെറുതും വലുതുമായി കൊറോണയുടെ പശ്ചാത്തലത്തിൽ, അതുപോലെ തന്നെ ലോകത്താകെയുണ്ടായ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ സംസ്ഥാനം ആ നിലയിലുള്ള മുന്നേറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. തീർച്ചയായും അത്തരമൊരു ഘട്ടത്തിൽ ഗുരുവിൻ്റെ ആശയങ്ങൾ വളരെ പ്രാധാന്യത്തോടെ, എനിക്ക് വിശ്വാസമുണ്ട്, അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ് അല്ലേ, എൻ്റെ വിശ്വാസം ഒരിക്കലും രാഷ്ട്രത്തിൻ്റെ അധികാരത്തിന് വേണ്ടി ആകരുത്, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസങ്ങൾ രാഷ്ട്രാധികാരത്തിൻ്റെ തീരുമാനങ്ങളുമായി മാറരുത്. എൻ്റെ വിശ്വാസമാണ്, വിശ്വാസം രാഷ്ട്രത്തിൻ്റെ ഭരണപരമായ തീരുമാനങ്ങളിലേക്ക് കടന്നു വരുന്നതോടുകൂടി അവിടെ എന്തില്ലാതെയാകുന്നു, ജനാധിപത്യം ഇല്ലാതാകുന്നു, മതനിരപേക്ഷത ഇല്ലാതാകുന്നു അല്ലേ. അപ്പോൾ സമത്വസുന്ദരമായ ഒരു രാജ്യം അല്ലേ, ആ രാജ്യം സ്വപ്നം കാണുന്ന, സ്വാഭാവികമായും അതിൻ്റെ സാഹചര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉൾപ്പെടെയുള്ള ധീരദേശാഭിമാനികൾ, അവർ ഗുരുവിൻ്റേതുൾപ്പെടെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഈ പറഞ്ഞ മഹത്തായ മതനിരപേക്ഷതയുടെ പാരമ്പര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഒരേയൊരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചത്. വടക്കാഞ്ചേരി SNDP ശാഖയുടെ നേതൃത്വത്തിൽ ഡോക്ടർ MM ബഷീറിന്റെ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി സെമിനാർ 2 സംഘടിച്ച് ശക്തരാകുവിൻ എന്ന ഗുരുദേവ വചനത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണ ക്ലാസ് വടക്കാഞ്ചേരി ലയൺസ് ക്ലബിന്റെ 2 നിലയിലുള്ള ഹാളിൽ വെച്ച് നടന്നു. ഞായറാഴ്ച രാവിലെ വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു. പൂജാരി ഇവിടെ നമ്മൾ വിളക്ക് കൊളുത്തി, MLA വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ഡോക്ടർ എന്നോട് കൊളുത്താൻ പറഞ്ഞു, ഡോക്ടറിന് കൊളുത്തണം എന്ന് ഞാൻ പറഞ്ഞു. ആരും നിലത്ത് അല്ല ആ ഇത് വെച്ചില്ല, എല്ലാവരും കൈമാറുക ചെയ്തായി. അപ്പോൾ മനുഷ്യത്വം എന്ന രീതിയിലുള്ള നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഞങ്ങൾ പെരുമാറിയത്. അങ്ങനെ ദേവസ്വത്തിൻ്റെ ചുമതലയുള്ള ഒരു മന്ത്രി ഒരു അമ്പലത്തിൽ പോയി അദ്ദേഹത്തിന് തിരികൊളുത്താൻ വേണ്ടി അല്ലേ, എന്തെങ്കിലും പറയാൻ കേട്ടാവുന്ന ആ വിളക്ക് കൊടുത്തില്ല, കുടിവിളക്ക് അത് കൊടുത്തില്ല എന്ന് നിലത്ത് വെച്ചു. ശാഖാ പ്രസിഡന്റ് ഡോക്ടർ KS ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സുഭാഷ് പുഴയ്ക്കൽ, വൈസ് പ്രസിഡന്റ് ശശീന്ദ്രൻ ചൂണ്ടുപുരയ്ക്കൽ, സെൻട്രൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് K.മണികണ്ഠൻ, KS അബ്ദുൾ റഹ്മാൻ, അഡ്വക്കേറ്റ് മായാദാസ്, മുൻ കൌൺസിലർ ചന്ദ്രമോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തിൽ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഉന്നതരായ വ്യക്തിത്വങ്ങൾ, ശാഖയിലെ മറ്റ് ഭാരവാഹികൾ, കുടുംബാംഗങ്ങൾ, വനിതാ സംഘം ഭാരവാഹികൾ, മൈക്രോ യൂണിറ്റ് കൺവീനർമാർ, കുടുംബ യൂണിറ്റ് കൺവീനർമാർ തുടങ്ങിയവർ സന്നിഹിതരായി. VCV ന്യൂസ് വടക്കാഞ്ചേരി.